ചലച്ചിത്ര മേളയുടെ ഭാഗമായി അക്കാദമി അവതരിപ്പിച്ച ഫിലിം മാർക്കറ്റിംഗ് സംരംഭത്തിന് വമ്പൻ പ്രതികരണം. സിനിമാ പ്രവർത്തകരും പ്രതിനിധികളും മലയാളത്തിന്റെ പുത്തൻ ചിത്രങ്ങൾ കാണാനുള്ള ആവേശത്തിലും മലയാള സിനിമ ഏറെ ചർച്ച ചെയ്ത നേരത്തിന്റെ കൂട്ടായ്മ എം സെവൻ ന്യൂസ് ഡോട്ട് ടിവിയോട് ഇങ്ങനെ പറഞ്ഞു. ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഒരുപാട് നല്ല പടങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫിലിം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവമാണ്. ഇത് നമുക്ക് ഇപ്പം ഇത് ഫസ്റ്റ് ഇയർ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് പോലെയാണ് ഇത് നടക്കുന്നത്. ഇനി അടുത്ത കൊല്ലം തൊട്ട് ഈ സംഭവം അത്യാവശ്യം ഇപ്പോൾ നമുക്ക് പുറത്തുള്ള ഫിലിം മേക്കേഴ്സിനെ കാണിക്കുന്നതിനെ അവരെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമുക്ക് പുറത്ത് ഫിലിം മേക്കേഴ്സായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരെയും അവർക്ക് ഉപയോഗിക്കാം. ഗോവ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണെന്ന്. ഇപ്പോൾ അത് യാഥാർത്ഥ്യ ഏരിയയാണ്. ഞാൻ ആ ചെന്നൈ ഫിലിം ഫെസ്റ്റിവൽ മാത്രം കണ്ടിട്ടുള്ളൂ ഇനി മുമ്പ്. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ്. ഇത്രയും വേൾഡ് സിനിമ ഇതൊക്കെ കാണാൻ ഇത്രയും ആൾക്കാർ വരുന്നത് വളരെ ഒരു അത്ഭുതം, നല്ലൊരു സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. ഇത്ര ഒരു ഗ്യാതറിംഗ് എന്നാണ് ഇതിനെ പറയേണ്ടത്. ഇത്രയും കൾച്ചർ മിക്സ് ചെയ്യുന്നതാണ് പറയേണ്ടത്. ഞങ്ങളുടെ ടെക്നോളജി എന്നാൽ നമ്മുടെ ഇവിടെ ചെയ്യുന്ന ടെക്നോളജിയും പുറത്ത് അവർ ചെയ്യുന്നതിൻ്റെ ടെക്നോളജി എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു വേദിയാണ്. അതിൽ ഇന്ന് ഇവിടെ നേരം സ്ക്രീൻ ചെയ്യാന്ന് പറയുന്നത് അതിൽ എനിക്കും വലിയൊരു അഭിമാനമുണ്ട്. ரியலி ஐம் வெரி எக்ஸைட்டட். ரொம்ப நல்லா இருக்குது. நான் இவ்வளோ எதிர்பார்க்கல. பட் இங்கே வந்ததுக்கு அப்புறம் தான் இங்கே செலக்ட் பண்ண மூவிஸ் ஆகட்டும், இங்கே வந்திருக்க சினிமா லவர்ஸ் ஆகட்டும், இதில் பார்க்கும்போது ரொம்ப எக்ஸைட்டடாக இருக்குது. ரொம்ப ஹாப்பி தட் எங்கள் படமும் இதில் வந்து ஒரு ஒன் ஆஃப் த பார்ட் அப்படின்றது ரொம்ப சந்தோஷமாக இருக்குது. ஏன்னா அதுவேட்டான ஃபெஸ்டிவலில் வருது. இதுன்ற ஒரு 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 ஆம்பியன்ஸும் இதுன்ற ஒரு எந்தா பையன் மொத்தத்தில் ஒரு ഇതൊക്കെ ടോട്ടലി ഡിഫറെൻ്റാണ്. ഒരുപാട് നല്ല സിനിമകൾ വരുന്നു. ഫോറിൻ സിനിമകൾ കാണാനുള്ള അവസരമുണ്ട്. ഓരോ ഡയറക്ടേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. തിയേറ്റർ ഉടമകളും ചലച്ചിത്ര മേള സ്വന്തമാക്കിയ ജനകീയത കണ്ട് അത്ഭുതത്തിലാണ് ശ്രീ പത്മനാഭ തിയേറ്റർ പാർട്ണർ ഗിരീഷ് ചന്ദ്രൻ. പുതിയൊരു വെഞ്ചറാണ്, ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് വളരെ ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് ഇവർ വന്ന് ചോദിച്ചത് തിയേറ്റർ ഒരു ഷോ അല്ലെ രണ്ട് ഷോ തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് അധികം അറിയില്ല. പക്ഷേ ആൾക്കാരുടെ ഒരു അറിഞ്ഞു വരുന്ന ഒരു പാർട്ടിസിപ്പേഷൻ SMS മാത്രം വെച്ചിട്ട് ഇത്ര ആൾക്കാർ സിനിമ കാണാൻ വരുന്നു. ഇപ്പോൾ തിരക്ക് മെനിഞ്ഞാന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നലത്തെ രാമേനും ഇന്നലെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുഞ്ഞനന്ദൻ്റെ കടയ്ക്കും നല്ല ആളുണ്ടായിരുന്നു. ആ മെയിൻ ഓൾമോസ്റ്റ് ഹാൾ ഒരു 50% ഫുള്ളായിരുന്നു. ഇന്ന് നേരത്തിനും നല്ല തിരക്ക് വരുന്നുണ്ട്. ഈ സിനിമകളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് 100 ദിവസം ഓടിയ സിനിമയാണ്, അല്ലെങ്കിൽ തീരെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. എന്നിട്ട് ഇത്ര ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. ചലച്ചിത്ര മേളയുടെ ഭാഗമായുള്ള എല്ലാ പരിപാടികളും തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്പറമ്പാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ M7 News.TV തിരുവനന്തപുരം.